നമസ്കാരം. കെസിഎൻ മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിൽ ഉറച്ച മുസ്ലിം ലീഗ് പാർട്ടിയിൽ ചർച്ച ചെയ്ത് ഇക്കാര്യം മുന്നണിയെ അറിയിക്കുമെന്ന് പി എം എ സലാം. ദേവഗൌഡയുടെ പരാമർശത്തിലൂടെ സി പി എം ബി ജെ പി ബന്ധത്തിന്റെ അവസാന തെളിവാണ് പുറത്തു വന്നതെന്നും പി എം എ സലാം. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി യുവിന്റെ നേതൃത്വത്തിലുള്ള സമര സന്ദേശയാത്ര കാസർഗോഡ് നിന്നും പ്രയാണം തുടങ്ങി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ അതിജീവന ശേഷിയും ഊർജ കാര്യക്ഷമതയും കാർഷിക മേഖലയിൽ ജില്ലാതല ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കാസർഗോഡ് ചളിയങ്കോട് കെ എസ് ടി പി റോഡിൽ അപകട സാധ്യത സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിച്ചു. അപകട നിരക്ക് കുറയ്ക്കുകയാണ് ലക്ഷ്യം. ഐ എം എ കാസർഗോഡ് ബ്രാഞ്ച് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ജോസഫ് ബെന്നവൻ ഉദ്ഘാടനം ചെയ്തു. വേൾഡ് കരാട്ടെ ഫെഡറേഷന്റെ അംഗീകൃത ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിലുറച്ച് മുസ്ലിം ലീഗ് പാർട്ടിയിൽ ചർച്ച ചെയ്ത് ഇക്കാര്യം മുന്നണിയെ അറിയിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. ദേവഗൌഡയുടെ പരാമർശത്തിലൂടെ സി പി എം ബി ജെ പി ബന്ധത്തിന്റെ അവസാന തെളിവാണ് പുറത്തു വന്നതെന്നും പി എം എ സലാം കാസർഗോട്ട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിൽ നിലപാട് ആവർത്തിച്ച് മുസ്ലിം ലീഗ്. സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും പാർട്ടിയിൽ ചർച്ച ചെയ്ത് ഇക്കാര്യം മുന്നണിയിൽ അറിയിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു. കൂടുതൽ സീറ്റിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. പക്ഷേ മുസ്ലിം ലീഗ് ഒരു മുന്നണിയിലെ ഘടകകക്ഷിയായതുകൊണ്ട് ലീഗിന് ഒറ്റയ്ക്കല്ല തീരുമാനമെടുക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗ് കമ്മിറ്റി അത് സംബന്ധിച്ച ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി പോയിട്ടില്ല. നേതാക്കന്മാർ തമ്മിൽ ആശയവിനിമയമൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടി ഔദ്യോഗികമായി യോഗം ചേർന്ന് അത് സംബന്ധിച്ച തീരുമാനമെടുത്ത് യു ഡി എഫിൽ ഔദ്യോഗികമായി അറിയിക്കും. അപ്പോൾ യു ഡി എഫും യോഗം ചേരും, ഞങ്ങൾ ചർച്ചയിലൂടെ സമന്വയത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ദേവഗൌഡയുടെ പരാമർശം സി പി എം ബി ജെ പി ബന്ധത്തിൻ്റെ അവസാന തെളിവാണ് പുറത്തു വന്നതെന്നും പി എം എ സലാം പറഞ്ഞു. പിണറായി വിജയനും നരേന്ദ്രമോദിക്കുമിടയിൽ നിരവധി ലിങ്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിണറായിയുടെ കേസുകളിൽ നിന്നും രക്ഷപ്പെടാനാണിതെന്നും പി എം എ സലാം കാസർഗോട്ട് ആരോപിച്ചു. അത് ദേവഗൌഡ മുമ്പും ബി ജെ പിയുമായി സഹകരിച്ചിട്ടുണ്ട്. ബി ജെ പിയുമായി സഹകരിച്ചിട്ട് ദേവഗൌഡയുടെ പുത്രൻ കുമാരസ്വാമി കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം 2.5 കൊല്ലം വഹിച്ചിട്ടുണ്ട്. അന്നും ഈ ഇടതുമുന്നണിയോടൊപ്പം ആയിരുന്നു അവരുടെ കേരളത്തിലെ ഘടകം ഉണ്ടായിരുന്നത്. അവ മോഹനാനുവാദം കൊടുക്കാം, അവിടെ പുറത്തിങ്ങനെ പറയും, അകത്തിങ്ങനെ സമ്മതം കൊടുക്കും. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ലിങ്ക് ആവശ്യമാണ്. നരേന്ദ്രമോദിക്കും പിണറായിക്കും ഇടയിൽ ഒരുപാട് ലിങ്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായും കുടുംബപരമായുമുള്ള കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഒരുപാട് ലിങ്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ ലിങ്കുകളിൽ ഒന്നാണ് ഇപ്പോൾ ജെ ഡി എസ്. കേരളത്തിലെ ജെ ഡി എസ് ആകട്ടെ ദേവഗൌഡയെ മാറ്റി പുതിയൊരു കേന്ദ്ര നേതൃത്വത്തെ പ്രഖ്യാപിച്ചിട്ടില്ല, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് പോവാണ്. അതിന് മുഖ്യമന്ത്രിയുടെ അനുമതിയുണ്ട്, അദ്ദേഹം അറിഞ്ഞിട്ടാണ് എന്ന് ദേവഗൌഡ ഇന്നലെ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. സത്യം എപ്പോഴെങ്കിലും ഒക്കെ പുറത്തു വരുമല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ പറയുന്ന ബി ജെ പി സി പി എം ബന്ധത്തിൻ്റെ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന തെളിവുകളാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് സജ്ജമാണെന്നും കാസർഗോഡ് ഉൾപ്പെടെ 18 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയായതായും പി എം എ സലാം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ബഹുസ്വര ഇന്ത്യക്കായി ദുർഭരണങ്ങൾക്കെതിരെ എന്ന പ്രമേയത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി യുവിന്റെ നേതൃത്വത്തിലുള്ള സമര സന്ദേശയാത്ര കാസർഗോഡ് നിന്നും പ്രയാണം തുടങ്ങി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാഗിദ് അലി ശിഹാബ് തങ്ങൾ യാത്ര ഉദ്ഘാടനം ചെയ്തു. യാത്ര നവംബർ 2 തിരുവനന്തപുരത്ത് സമാപിക്കും. ബഹുസ്വര ഇന്ത്യയ്ക്കായി ദുർഭരണങ്ങൾക്കെതിരെ എന്ന പ്രമേയത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി യുവിൻ്റെ നേതൃത്വത്തിലുള്ള സമര സന്ദേശയാത്ര കാസർഗോട്ട് നിന്നും പ്രയാണമാരംഭിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ യാത്ര ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി ഭരണത്തിൽ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ വെല്ലുവിളികൾ നേരിടുകയാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വർഗീയ വിഭാഗീയ നിലപാടുകൾ ഉയർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും പാർലമെൻറ്റിലെ മൃഗീയ ഭൂരിപക്ഷം വിനിയോഗിച്ച് മതേതര ഫെഡറൽ തത്വങ്ങൾ തകർക്കുവാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു.
എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കറ്റ് ഫൈസൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സി ടി അഹമ്മദ് അലി, അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം, എൻ എ നെല്ലിക്കുന്ന് എം എൽ എ, വി കെ പി ഹമീദ് അലി, കല്ലട്ര മാഹിൻ ഹാജി, പി എം മുനീർ ഹാജി, എ കെ എം അഷ്റഫ് എം എൽ എ, ഷാഫിദ റാഷിദ് തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ പര്യടനം നടത്തുന്ന സമര സന്ദേശയാത്ര നവംബർ 2 തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഹല്ലുകളുടെ എണ്ണത്തിൽ ബാഹുല്യമുണ്ടായതോടെ വിഭജിച്ച് രൂപീകൃതമായ തൃക്കരിപ്പൂർ സൗത്ത് റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് കലാമേള സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ റേഞ്ച് ഇയത്തുൽ മുഅല്ലിമീൻ വിഭജന ശേഷം പുതുതായി നിലവിൽ വന്ന തൃക്കരിപ്പൂർ സൗത്ത് റേഞ്ചിൻ്റെ പ്രഥമ ഇസ്ലാമിക് കലാമേള 22-23 തീയതികളിൽ മർഹൂം കെ ടി അബ്ദുള്ള മുസ്ലിയാർ നഗറിലാണ് നടക്കുക. 22 രാവിലെ 8 തൃക്കരിപ്പൂർ സൗത്ത് റേഞ്ച് ഇം ഇയത്തുൽ മുഅല്ലിമീൻ അധ്യക്ഷൻ ഉസ്താദ് മുഹമ്മദ് അലി ഫൈസി പതാക ഉയർത്തുന്നതോടെ മുസാബ കലാമേളയ്ക്ക് തുടക്കമാവും. 4 വേദികളിലായി 13 മദ്രസകളിൽ നിന്ന് 500 വിദ്യാർത്ഥികൾ മാറ്റുരക്കും. വൈകുന്നേരം 3 തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഇസ്ലാമിക് കലാമേള ഉദ്ഘാടനം ചെയ്യും. എം എ സി കുഞ്ഞബ്ദുള്ള ഹാജി അധ്യക്ഷനാകും. ജില്ലാ മുഷാവറ അംഗം ഉബൈദ് മാലവി പ്രാർത്ഥന നടത്തും. തുടർന്ന് കിഡ്സ്, മുഅല്ലിം, അലുംനി വിഭാഗങ്ങളുടെ മത്സരങ്ങൾ അരങ്ങേറും. ഒക്ടോബർ 23 രാവിലെ വിവിധ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടക്കും. രാത്രി 7:30 നടക്കുന്ന സമാപന സമ്മേളനം ഉടുമ്പന്തല മഹല്ല് ഖത്തീബ് നൗഫൽ ഫൈസി ഉദ്ഘാടനം ചെയ്യും. മത്സരത്തിലെ മികച്ച ടീമുകളുടെയും ആതിഥേയ മദ്രസയുടെയും ദഫ്മുട്ട് ബുർദ പ്രദർശനം സമാപന വേദിയിൽ നടക്കും. വാർത്താസമ്മേളനത്തിൽ കെ പി അബ്ദുൽ സമദ് ഹാജി, മുഹമ്മദ് ഫൈസി, കെ പി മഹറൂഫ് ഹാജി, ഫിറോസ് ഫൈസി വയനാട്, എം മുഹമ്മദ് കുഞ്ഞി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. കാലാവസ്ഥാ അതിജീവന ശേഷിയും ഊർജകാര്യക്ഷമതയും കാർഷിക മേഖലയിൽ ജില്ലാതല ഏകദിന ശില്പശാല കാസർഗോട്ട് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സിറ്റി ടവർ ഹാളിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കാലാവസ്ഥാ മാറ്റത്തിനുള്ള പരിഹാര നടപടികളിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിൻ്റെ ആവശ്യം ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബേബി ബാലകൃഷ്ണൻ ഊന്നി പറഞ്ഞു. നിലവിലുള്ള സർക്കാർ പദ്ധതികൾ പോലും കൂട്ടായ ശ്രമങ്ങളുടെ അഭാവവും വകുപ്പുകൾ തമ്മിലുള്ള യോജിപ്പില്ലായ്മയും കാരണം നടപ്പിലാക്കാതെ പോകുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മുടെ കൃഷിയും അതേപോലെ തന്നെ മറ്റും വികസിപ്പിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് ഓരോ തലത്തിലും നമുക്ക് ഇടപെട്ട് കൊണ്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമ്മുടെ ജില്ലയുടെ വൃക്ഷത്തെയും പക്ഷിയെയും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെ അതിന് നേരത്തെ കൊടുത്തവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. നമ്മുടെ വീരശങ്കളായ ഗോപാല മാഷും ഗോപി മാഷും ബാലകൃഷ്ണൻ എല്ലാം ഉണ്ട്. അവരുടെ ഒക്കെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഇതിൻ്റെ ഒരു പ്രവർത്തനമായി പോയത്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ജില്ലാ ബി എം സി എന്ന രീതിയിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ. പ്രകൃതിയുടെ സ്വാഭാവികമായ സന്തുലനാവസ്ഥ പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകളും പ്രാദേശിക സർക്കാരുകളും ചേർന്ന് നടപ്പിലാക്കിയാൽ കാലാവസ്ഥാ വെല്ലുവിളികളെ ഒരളവ് വരെ പ്രതിരോധിക്കുവാനാകുമെന്ന് കാർഷിക വിദഗ്ധനായ രാജേഷ് കൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. കൃഷി, മണ്ണ് സംരക്ഷണം, മൃഗപരിപാലനം, മത്സ്യബന്ധനം, മത്സ്യകൃഷി, ഊർജ സംരക്ഷണം, വനം എന്നീ വകുപ്പുകളിൽ നിന്നുമായി ശില്പശാലയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർ പലരും ഇതര വകുപ്പുകൾ നടപ്പിലാക്കുന്ന സമാനമായ മിക്ക പദ്ധതികളെക്കുറിച്ചും അജ്ഞത പ്രകടിപ്പിച്ചു. അസർ ക്ലൈമറ്റ് ആക്ഷൻ ഡയറക്ടർ പ്രിയ പിള്ള, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ മിനി പി ജോൺ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ചളിയങ്കോട് കെ എസ് ടി പി റോഡിൽ അപകട സാധ്യത സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിച്ചു. ചളിയങ്കോട് ബസ് സ്റ്റോപ്പ്, പാലത്തിന് സമീപം ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം എന്നിവിടങ്ങളിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത്. വാഹനത്തിരക്കിൽ വീർപ്പുമുട്ടുന്ന കാസർഗോഡ് ചളിയങ്കോട് പാതയിൽ പൊതുമരാമത്ത് വകുപ്പ് അപകട സാധ്യത സൂചിപ്പിക്കുന്ന ഡേഞ്ചർ സോൺ ഗോസ്ലോ ബോർഡുകൾ സ്ഥാപിച്ചു. ഇതിലൂടെ റോഡിലെ അപകടങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം.
ചളിയങ്കോട് റോഡിലെ തിരക്കേറിയ സ്ഥലങ്ങളായ ചളിയങ്കോട് ബസ് സ്റ്റോപ്പ്, പാലത്തിന് സമീപം ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം എന്നീ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. നിത്യേന അപകടങ്ങൾ ഉണ്ടാകുകയും നിരവധി മരണങ്ങൾ സംഭവിക്കുകയും ചെയ്ത ഈ സ്ഥലങ്ങളിൽ ബോർഡ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് GHSS ചെമ്മനാട് SMC ചെയർമാനും സാമൂഹ്യ പ്രവർത്തകനുമായ കാർവർണൻ കാവുങ്കാൽ, മുൻ മന്ത്രിയും MLA ഇ ചന്ദ്രശേഖരൻ മുഖാന്തരം അധികൃതർക്ക് നിവേദനം നൽകുകയും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഈ ശ്രമത്തിന്റെ ഫലമായാണ് ഇപ്പോൾ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ നിരന്തര പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ചളിയങ്കോട് ഏറ്റവും കൂടുതൽ 6 മരണം നടന്നു. അതുപോലെ തന്നെ 10-28 ആക്സിഡൻറ്റ് കേസുകളും നടന്നു. ഇതുവരെയും ആരും തിരിഞ്ഞു നോക്കാത്ത മേഖലകളിൽ ഇനിയൊരു മരണം ഇവിടെ സംഭവിക്കാൻ പാടില്ല എന്നതിൻ്റെ ഉറച്ച ഉത്തമ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സ്കൂളുകളിൽ PTA യോഗം ചേരുമ്പോഴും ഒക്കെ ഇതിൻ്റെ കാര്യങ്ങൾ ആരായുകയും ഉണ്ടായി. അതിൻ്റെ ഫലമായി ഞാൻ PWമായി ഇടപെടുകയും അതുപോലെ തന്നെ നമ്മളെ മുൻ റവന്യൂ മിനിസ്റ്റർ ചന്ദ്രശേഖരൻ അവരും ഇതിന് ശക്തമായി ഇടപെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 3 ബോർഡുകൾ ഇപ്പോൾ PWD സ്ഥാപിച്ചു തന്നു. അത് നാട്ടുകാരുടെ വലിയൊരു ആഘോഷമായി ആണ് നാട്ടുകാർ കാണുന്നത്. ബോർഡുകൾ സ്ഥാപിച്ചതോടെ യാത്രക്കാരും ഇവിടെയുള്ള പ്രദേശവാസികളും ആശ്വാസത്തിലാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച ചെറുവത്തൂർ കാരിയിൽ കിഴക്കേ മുറിയിലെ KV അശ്വിന് കുടുംബം ഒരുക്കിയ സ്മാരകം നാടിന് സമർപ്പിച്ചു. പെരിങ്ങോം CRPF ഡെപ്യൂട്ടി DGP PP പോളിയാണ് പുഷ്പചക്രം അർപ്പിച്ച് സ്മാരക മണ്ഡപം നാടിന് സമർപ്പിച്ചത്. രാജ്യസേവനത്തിനിടയിൽ അരുണാചലിൽ കഴിഞ്ഞ വർഷം ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച KV അശ്വിന്റെ വീട്ടുവളപ്പിൽ പൂർണ്ണമായും ചെങ്കല്ലിൽ 12 ലക്ഷം രൂപയോളം ചെലവിട്ടാണ് മണ്ഡപം പൂർത്തിയാക്കിയത്. അശ്വിന്റെ 1-ാം ചരമ വാർഷിക ദിനവും വീരചരമം പ്രാപിക്കുന്ന സേനാംഗങ്ങളെ സ്മരിക്കുന്ന ദിനവുമായ ഒക്ടോബർ 21 കാസർഗോഡ് ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ സോൾജിയർ KL40 വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ പെരിങ്ങോം CRPF ഡെപ്യൂട്ടി DGP PP പോളിയാണ് സ്മാരക മണ്ഡപം നാടിന് സമർപ്പിച്ചത്. NCC പയ്യന്നൂർ കമാൻഡിംഗ് ഓഫീസർ സി സജീന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു. ചടങ്ങിൽ സോൾജിയർ KL40 വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ഇ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ശൗര്യചക്രം നേടിയ സുബൈദാർ PV മനീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അശ്വിൻ സേവനം ചെയ്ത റെജിമെന്റിലെ മേജർ R യുവരാജ്, നേവൽ അക്കാദമി കമാൻഡർമാരായ ഹേമ, ടോണി, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, കാഞ്ഞങ്ങാട് DYSP PP ബാലകൃഷ്ണൻ നായർ, ചന്തര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ്, കാഞ്ഞങ്ങാട് ഇൻസ്പെക്ടർ KP ഷൈൻ, ട്രഷറർ TV വത്സരാജ്, TP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അശ്വിന്റെ മാതാപിതാക്കളായ MK അശോകനും KV കൗസല്യയും ചടങ്ങിൽ പങ്കെടുത്തു. അശ്വിന്റെ നാട്ടുകാരും സുഹൃത്തുക്കളും ഉൾപ്പെടെ 100 പേർ ചടങ്ങിനെത്തിയിരുന്നു. സൈന്യത്തിലെ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയാണ് അശ്വിൻ അരുണാചലിലെ സിയാങ്ങിൽ അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. ചെമ്മനാട് ഗവൺമെന്റ് UP സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷക്കൂർ അഹമ്മദ് ഫാറൂഖിന്റെ കവിതാ സമാഹാരമായ തിരിച്ചു വന്നെങ്കിൽ പ്രകാശനം ചെയ്തു. കാസർഗോഡ് സാഹിത്യവേദി പ്രസിഡന്റ് പത്മനാഭൻ ബ്ലാത്തൂർ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമീർ ബി പാലോത്തിന് നൽകിക്കൊണ്ട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഷക്കൂർ അഹമ്മദ് ഫാറൂഖ് 2-ലും 3-ലും പഠിക്കുമ്പോൾ എഴുതിയ 42 കവിതകളുടെ സമാഹാരമാണ് തിരിച്ചു വന്നെങ്കിൽ എന്ന പേരിൽ പുറത്തിറക്കിയത്. തൻ്റെ ചുറ്റിലും നടക്കുന്ന സംഭവങ്ങൾ, യാത്രകൾ, സന്ദർശനങ്ങൾ എന്നിവയിലൂടെ ലഭ്യമായ അനുഭവങ്ങൾ കൊച്ചു കവിയുടെ കവിതയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് സാഹിത്യവേദി പ്രസിഡന്റ് പത്മനാഭൻ ബ്ലാത്തൂർ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമീർ ബി പാലോത്തിന് നൽകിക്കൊണ്ട് പുസ്തകം പ്രകാശനം ചെയ്തു. നമ്മളൊക്കെ ഒരു 20-ോ 30-ോ വയസ്സ് കൊണ്ട് നേടിയെടുത്ത അറിവിന്റെ എത്രയോ ഇരട്ടിയ അറിവ് പുതിയ കാലത്തെ കുട്ടിക്കുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കൂ, കുട്ടികളെ കുറിച്ച് ഒരിക്കലും കുറച്ച് കാണരുത്. അതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങളെ മാഷന്മാർക്കൊരു കുഴപ്പമുണ്ട്, ഞങ്ങൾക്ക് ഈ കുട്ടികൾ വേണ്ടതുപോലെ മനസ്സിലാവില്ല. ഒരു കുട്ടി ഒരു നല്ല കവിത എഴുതിയാൽ മാഷ് ആദ്യം ചോദിക്കുക, ഇതാരാ എഴുതിയ? ഞാൻ തന്നെ. നീ തന്നെയാ? ആ പിന്നെയും ചോദിക്കും, എടാ നീ തന്നെയാ? ആ എന്നാ വേറെ എഴുതി കാണിക്ക്. അങ്ങനെ കുട്ടികളെ സംശയത്തോടെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും കുട്ടികളെ കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ പരിമിതിയാണ്. നമ്മൾ കുട്ടികളെ അറിയുന്നേയില്ല. ഒരു കുഞ്ഞും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒഴിഞ്ഞ വെറും ശൂന്യമായ കീറച്ചാക്കല്ല. കവിയും അധ്യാപകനുമായ റഹ്മാൻ പണത്തൂർ പുസ്തക പരിചയം നടത്തി.
കൊറോണ കാലത്തെ വായനാനുഭവങ്ങളും വിദ്യാലയങ്ങളിൽ ഓൺലൈനായി നടത്തിയ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നന്ദി പ്രഭാഷണത്തിൽ ഷക്കൂർ വെളിപ്പെടുത്തി. വെള്ളം, മഞ്ഞപ്പാവാട, ഹൈവേ, യുദ്ധമന്ദിരം, റോഡ് പണി, തിരിച്ചു വന്നെങ്കിൽ, കല്ലുകെട്ടുകാരൻ തുടങ്ങിയവ ശ്രദ്ധേയമായ കവിതകളാണ്. വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയിൽ കവി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷക്കൂർ തന്റെ മഞ്ഞപ്പാവാട എന്ന കവിത അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു. പ്രകാശന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് മഹറൂഫ് എം കെ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ പി ടി ബെന്നി സ്വാഗതം പറഞ്ഞു. പി ടി എ വൈസ് പ്രസിഡന്റ് നാസർ കുരിക്കൾ, മദർ പി ടി എ പ്രസിഡന്റ് നാജില ടി എ, സ്റ്റാഫ് സെക്രട്ടറി അജിൽ കുമാർ എം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഐ എം എ കാസർഗോഡ് ബ്രാഞ്ച് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ഐ എം എ സ്റ്റേറ്റ് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജോസഫ് ബെന്നവൻ ഉദ്ഘാടനം ചെയ്തു. ഐ എം എ കാസർഗോഡ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും സംഘടിപ്പിച്ചു. കാസർഗോഡ് ബീരൻബയിൽ ഐ എം എ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഐ എം എ സ്റ്റേറ്റ് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജോസഫ് ബെന്നവൻ ഉദ്ഘാടനം ചെയ്തു. ഐ എം എ കാസർഗോഡ് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ടി ഖാസിം അധ്യക്ഷത വഹിച്ചു. ഐ എം എ സംസ്ഥാന എത്തിക്സ് കമ്മിറ്റി ഫോർ റിസർച്ച് ചെയർമാൻ ഡോക്ടർ ശ്രീകുമാർ വാസുദേവൻ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ സുരേഷ് ബാബു, ഡോക്ടർ ബി നാരായണ നായിക്, ഡോക്ടർ ബി എസ് റാവു, ഡോക്ടർ അനന്ത കാമത്ത്, ഡോക്ടർ മായ മല്യ എന്നിവർ സംസാരിച്ചു. ഐ എം എ കാസർഗോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഗണേഷ് മയ്യ സ്വാഗതവും ഡോക്ടർ പ്രജ്യോത് എസ് ഷെട്ടി നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായ ഡോക്ടർ എം ജിതേന്ദ്ര റൈയെ പ്രസിഡന്റായും ഡോക്ടർ പ്രജ്യോത് എസ് ഷെട്ടിയെ സെക്രട്ടറിയായും ഡോക്ടർ ടി ഖാസിമിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വി എസ് അച്യുതാനന്ദന്റെ 100-ാം പിറന്നാൾ ദിനം ആഘോഷമാക്കി മൊഗ്രാൽ പുത്തൂരിലെ പ്രവർത്തകർ. ചൗക്കി ടൗണിൽ പായസ വിതരണം നടത്തിയാണ് പിറന്നാൾ ആഘോഷിച്ചത്. വി എസ് അച്യുതാനന്ദന്റെ 100-ാം പിറന്നാൾ ദിനം ആഘോഷമാക്കി ചൗക്കി ടൗണിൽ പായസ വിതരണം നടത്തി മൊഗ്രാൽ പുത്തൂരിലെ പ്രവർത്തകർ. ആഘോഷത്തിൽ മൊഗ്രാൽ പുത്തൂരിലെ കുഞ്ഞിരാമൻ, മുഹമ്മദ് റഫീഖ്, അഹമ്മദ് ചൗക്കി, അസീസ് ചൗക്കി, ബേബി ബാബുരാജ്, അരുൺ ബാബുരാജ്, ബാബുരാജ് കെ എൻ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞകാല അനുഭവങ്ങൾ, കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ സമര പോരാട്ടങ്ങൾ, രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നടത്തിയ അത്യുജ്വലമായ പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളെ സംബന്ധിച്ച് വലിയ രൂപത്തിലുള്ള മഹത്വപരമായ സംഭവങ്ങളും സാഹചര്യങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനിക്കാൻ വേണ്ടി കഴിയും. കമ്മ്യൂണിസ്റ്റുകാരനായ നമുക്കൊക്കെ വി എസിൻ്റെ മാതൃക, വി എസിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ട സമരം നമുക്ക് ഇനിയും അതിശക്തമായ രൂപത്തിൽ തന്നെ തുടരാം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അംഗീകാരമുള്ള വേൾഡ് കരാട്ടെ ഫെഡറേഷന്റെ അംഗീകൃത ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അംഗീകാരമുള്ള വേൾഡ് കരാട്ടെ ഫെഡറേഷന്റെ അംഗീകൃത ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച നടക്കും. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കരാത്തെ കേരള അസോസിയേഷൻ അംഗീകൃത ക്ലബ്ബുകളിലെ 250 താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സബ് ജൂനിയർ, കാഡറ്റ്, ജൂനിയർ, അണ്ടർ 21 സീനിയർ വിഭാഗങ്ങളിൽ പുരുഷ വനിതാ മത്സരങ്ങളുണ്ട്. ജില്ലയിൽ നിന്നും 1-ഉം 2-ഉം സ്ഥാനങ്ങൾ നേടുന്നവർ നവംബറിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. 11-ാമത് കാസർഗോഡ് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ഒക്ടോബർ 22 മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഒളിമ്പിക്സ് അംഗീകൃത ആയോധന കലയായ കരാട്ടെയുടെ ഇൻ്റർനാഷണൽ ബോഡിയായ വേൾഡ് കരാട്ടെ ഫെഡറേഷൻ്റെ ജില്ലാ മത്സരങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലല്ല, ഓൾ ഓവർ ഇന്ത്യ. അതിൻ്റെ ജില്ലാ മത്സരങ്ങളുടെ തുടക്കം കാസർഗോഡ് ജില്ലയിലെ മത്സരങ്ങൾ നമ്മൾ 11-ാമത് ജില്ലാ മത്സരം 22-ാം തീയതി കോൺഫറൻസ് ഹാളിൽ നടക്കുകയാണ്. നമ്മുടെ ഈ ജില്ലാ അസോസിയേഷനിൽ വിവിധ കരാട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള പല ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 250-ഓളം വരുന്ന മത്സരാർത്ഥികളാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ്, സെക്രട്ടറി ഷാജു മാധവൻ, ഹംസ കോളിയാട്, റഷീദ് ഉമ്മർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. എസ് ഡി പി ഐ മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി പാലസ്തീന് ഐക്യദാർഢ്യവുമായി ഉപ്പളയിൽ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. എസ് ഡി പി ഐ ചിന്താബാദ്.
ഇസ്രയേൽ പലസ്തീൻ ജനതയോട് കാട്ടുന്ന ക്രൂരത അവസാനിപ്പിക്കണം, പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് ഡി പി ഐ മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ഉപ്പളയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഹൊസങ്കടി പ്രകടനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ബഡാജി അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് ഹൊസങ്കടി പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി ഷെരീഫ് പാവൂർ, മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇംതിയാസ് ഉപ്പള തുടങ്ങി നിരവധി നേതാക്കന്മാരും പ്രവർത്തകരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം. എസ് വൈ എസിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ സോൺ കേന്ദ്രങ്ങളിലും വിതുമ്പുന്ന പാലസ്തീൻ ജനതയ്ക്കൊപ്പം വിചാര സദസ്സ് പരിപാടി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സോൺ തല സംഗമം എസ് വൈ എസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. വിതുമ്പുന്ന പലസ്തീൻ ജനതയ്ക്കൊപ്പം വിചാര സദസ് എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് സംസ്ഥാനത്തെ മുഴുവൻ സോൺ കേന്ദ്രങ്ങളിൽ നടത്തുന്ന വിചാര സദസ്സിന്റെ കാഞ്ഞങ്ങാട് സോൺ തല സംഗമം എസ് വൈ എസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. സോൺ ദവാ സെക്രട്ടറി മുഹമ്മദ് റാഷിദ് ഹിമമി ബംഗളം മുഖ്യപ്രഭാഷണം നടത്തി. സോൺ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ അൽസനി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഷിഹാബ് പാണത്തൂർ, നൌഷാദ് ചുള്ളിക്കര, അബ്ദുല്ല ഹിമമി, അഷ്റഫ് അഷ്റഫി അറങ്ങാടി, കേരള മുസ്ലിം ജമാഅത്ത് സോൺ നേതാക്കളായ അബ്ദുൽ ഹമീദ് മൗലവി കൊളവയിൽ, അബ്ദു സത്താർ പഴയകടപ്പുറം തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ഉമർ സഖാഫി പാണത്തൂർ സ്വാഗതവും മഹമ്മൂദ് അംജദി പുഞ്ചാവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. സംയുക്ത മുസ്ലിം ജമാഅത്ത് പള്ളിക്കര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി. ബേക്കൽ ജംഗ്ഷനിൽ പൊതുയോഗവും നടത്തി. പള്ളിക്കര സംയുക്ത മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലിങ്കാൽ മുതൽ ബേക്കൽ ജംഗ്ഷൻ വരെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി. തുടർന്ന് ബേക്കൽ ജംഗ്ഷനിൽ നടന്ന സമാപന യോഗത്തിൽ സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് ബഷീർ എഞ്ചിനീയർ അധ്യക്ഷത വഹിച്ചു. ജാബിർ ഹുദവി തൃക്കരിപ്പൂർ, ബേക്കൽ മുദരിസ് ഷാഫി ചാലിയും, മുക്കൂട് ഇമാം അബ്ദുൽ ബാസിദ് നിസാമി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ബാങ്ക് ഹമീദ്, ജോയിന്റ് സെക്രട്ടറി റഷീദ് ഹാജി കല്ലിങ്കാൽ എന്നിവർ സംസാരിച്ചു. സംയുക്ത ജമാഅത്ത് സെക്രട്ടറി കെ എം അബ്ദുറഹ്മാൻ തൊട്ടി സ്വാഗതവും ട്രഷറർ തർക്കാരി മുഹമ്മദ് കുഞ്ഞി പൂച്ചക്കാട് നന്ദിയും പറഞ്ഞു. ലെൻസ്ഫെഡ് ജില്ലാ സമ്മേളനം ഒക്ടോബർ 25 പടന്നക്കാട് ബേക്കൽ ക്ലബിൽ നടക്കും. കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ജാഥ നടത്തി. 2024 ജനുവരിയിൽ എറണാകുളത്ത് നടക്കുന്ന ലെൻസ്ഫെഡ് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന 20 യൂണിറ്റ് കമ്മിറ്റികളിലും 5 ഏരിയ കമ്മിറ്റികളിലും സംഘടനാ രീതിയിൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജില്ലാ സമ്മേളനം ഒക്ടോബർ 25 പടന്നക്കാട് ബേക്കൽ ക്ലബിൽ നടത്തും. സമ്മേളനത്തിന്റെ വരവറിയിച്ച് നഗരത്തിൽ വിളംബര ജാഥ നടത്തി. വിജയൻ എം, വിനോദ് പി കെ, ഉണ്ണികൃഷ്ണൻ ഇ പി, വിനോദ് കുമാർ സി വി, അനിൽകുമാർ എം വി, സുരേന്ദ്രകുമാർ കെ, അഭിലാഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അജാനൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനങ്ങളിലെ കലാകായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ അജാനൂർ പഞ്ചായത്ത് തല മത്സരങ്ങൾക്ക് തുടക്കമായി. കിഴക്കുംകര മുച്ചിലോട്ട് സ്കൂൾ, ഐശ്വര്യ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി നടക്കുന്ന കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ സബീഷ്, വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ,
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ പ്രദീഷ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് മുച്ചിലോട്ട് സ്കൂളിലും ഐശ്വര്യ ഓഡിറ്റോറിയത്തിലുമായി വിവിധ മത്സര പരിപാടികൾക്ക് തുടക്കമായി. അജാനൂർ പഞ്ചായത്ത് തല കേരളോത്സവത്തിന്റെ സമാപന പരിപാടി ഞായറാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിൽ ഉറച്ച് മുസ്ലിം ലീഗ് പാർട്ടിയിൽ ചർച്ച ചെയ്ത് ഇക്കാര്യം മുന്നണിയെ അറിയിക്കുമെന്ന് പി എം എ സലാം. ദേവഗൌഡയുടെ പരാമർശത്തിലൂടെ സി പി എം ബി ജെ പി ബന്ധത്തിന്റെ അവസാന തെളിവാണ് പുറത്തുവന്നതെന്നും പി എം എ സലാം. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി യുവിന്റെ നേതൃത്വത്തിലുള്ള സമര സന്ദേശയാത്ര കാസർകോട്ട് നിന്നും പ്രയാണം തുടങ്ങി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതിജീവനശേഷിയും ഊർജകാര്യക്ഷമതയും കാർഷിക മേഖലയിൽ ജില്ലാതല ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കാസർകോട് ചളിയങ്കോട് കെ എസ് ടി പി റോഡിൽ അപകട സാധ്യത സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിച്ചു. അപകട നിരക്ക് കുറയ്ക്കുകയാണ് ലക്ഷ്യം. ഐ എം എ കാസർകോട് ബ്രാഞ്ച് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ജോസഫ് ബെന്നവൻ ഉദ്ഘാടനം ചെയ്തു. വേൾഡ് കരാട്ടെ ഫെഡറേഷന്റെ അംഗീകൃത ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ ഇന്നത്തെ കെ സി എൻ മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.